യുവതിയുടെ പീഡന പരാതിയിൽ ഹ്രസ്വചിത്ര സംവിധായകനും രണ്ട് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികൾക്കും ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ കേസ്. യുവതിയെ വീട്ടിൽ കയറി കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഹ്രസ്വചിത്ര സംവിധായകനായ വിനീത, സോഷ്യൽ മീഡിയ താരങ്ങളായ ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി, അലൻ ജോസ് പെരേര എന്നിവർക്കെതിരെ ഉൾപ്പെടെയാണ് കേസ്. സിനിമയിലെ ഭാഗങ്ങൾ വിശദീകരിക്കാൻ എന്ന പേരിലെത്തി തന്നെ വീട്ടിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് പരാതി. സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയാണ് വീട്ടിൽ കയറി ഉപദ്രവിച്ചത്. അതേസമയം ലൈംഗിക അതിക്രമ കേസിൽ നടനും അമ്മാമുൻ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖിന് കൂടുതൽ കുരുക്ക. പരാതിയിൽ പറയുന്ന ദിവസങ്ങളിൽ നടിയും സിദ്ദിഖും ഒരേ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല പ്രിവ്യൂ ഷോയ്ക്കും ഇരുവരും ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സിനിമാ ചർച്ചയ്ക്കായി മാസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് യുവനടിയുടെ പരാതി. പരാതിക്കാരിയുടെ വിശദമൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്ലസ് ടു കാലത്ത് സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട സിദ്ദിഖ് 2016 സുഖമായിരിക്കട്ടെ എന്ന ചിത്രത്തിൽ നിള തിയേറ്ററിലെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് സിനിമാ ചർച്ചയ്ക്കായി മസ്കറ്റ് ഹോട്ടലിലേക്ക് ക്ഷണിച്ചു എന്ന യുവനടി പോലീസിന് മൊഴി നൽകി. ഈ സമയം മാതാപിതാക്കൾ ഒപ്പമുണ്ടായിരുന്നു. പിന്നീട് ഹോട്ടലിലെത്തി തന്നെ മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു. അവിടെ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. 21 വയസ്സുള്ളപ്പോഴാണ് ഈ സംഭവം എന്നും നടി ആരോപിക്കുന്നു. സിദ്ദിഖിന്റെ അറസ്റ്റിന് പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ട്. 2018 സമൂഹ മാധ്യമത്തിലിട്ട കുറിപ്പും 2021 ഓൺലൈൻ മാധ്യമത്തിൽ ഇതേക്കുറിച്ചുള്ള വാർത്തയും തെളിവായി നടി കൈമാറിയിട്ടുണ്ട്. സിദ്ദിഖിനെതിരെ തടഞ്ഞുവെക്കൽ, ഭീഷണിപ്പെടുത്തൽ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സിദ്ദിഖ് DGP പരാതിപ്പെട്ടിരുന്നു. അതേസമയം പീഡന കേസിൽ മുകേഷ് എംഎൽഎക്ക് ആശ്വാസം. 5 ദിവസത്തേക്ക് മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നത് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി തടഞ്ഞു. അറസ്റ്റ് തടയണമെന്ന മുകേഷിന്റെ ഹർജിയിലാണ് നടപടി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ 3 മാസം വിശദമായ വാദം കേൾക്കുമെന്നും കോടതി അറിയിച്ചു. അഭിഭാഷകൻ മുഖേന കോടതിയിൽ മുകേഷ് ഹർജി നൽകുകയായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദവാദം കേൾക്കുന്നതിനായി തന്റെ അറസ്റ്റ് തടയണം എന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് കോടതി അറസ്റ്റ് തടഞ്ഞത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് പോലീസ് കടന്നേക്കുമെന്ന് മുകേഷ് ഉൾപ്പെടെയുള്ളവർക്ക് ആശങ്കയുണ്ടായിരുന്നു. നേരത്തെ പീഡന പരാതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മുകേഷ് വിശദീകരണം നൽകിയിരുന്നു. ആരോപണം ശരിയല്ലെന്നും പരാതിക്കാരെ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും മുകേഷ് പറഞ്ഞു. നടിയേച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങൾ കൈവശമുണ്ടെന്നും മുകേഷ് മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്നലെയാണ് മുകേഷ് മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകിയത്. രാജിക്കായി പ്രതിപക്ഷം ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടയിലാണ് വിശദീകരണം നൽകിയത്. അതേസമയം മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട ഇടതുമുന്നണിയിലെ പ്രധാന കക്ഷിയായ CPI ഇതിനകം തന്നെ പരസ്യമായി രംഗത്തെത്തി കഴിഞ്ഞു. മുകേഷ് സ്ഥാനം രാജിവെക്കണമെന്ന് KAJITA ആവശ്യപ്പെട്ടു. CPI നേതാവ് ആനി രാജയെ മുകേഷിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. എഴുത്തുകാരി സാറാ ജോസഫിന്റെ നേതൃത്വത്തിൽ 100 സ്ത്രീപക്ഷ ചിന്തകർ ഒപ്പിട്ട പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു. കൂടാതെ മലയാള സിനിമയിൽ വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തനിക്കുണ്ടായ മോശം അനുഭവം തുറന്നു പറഞ്ഞ നടിയും ദേശീയ വനിതാ കമ്മീഷൻ അംഗവുമായ ഖുഷ്ബു രംഗത്ത്. ദക്ഷിണേന്ത്യൻ സിനിമയിലെ തുടക്കകാലത്താണ് ഒരു നിർമ്മാതാവിൽ നിന്ന് ദുരനുഭവം ഉണ്ടായതെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടി വ്യക്തമാക്കി. ഞാൻ സിനിമാ മേഖലയിൽ ഒറ്റയ്ക്കായിരുന്നത് മുതലെടുത്ത് ഒരു നിർമ്മാതാവ് എന്നെ സമീപിച്ചിരുന്നു. എനിക്കിവിടെ ഒരു ഗോഡ് ഫാദർ ഇല്ലായിരുന്നു. അതിനാൽ തന്നെ ഞാൻ സമ്മർദ്ദത്തിന് വഴങ്ങുമെന്ന് അയാൾ കരുതിയിരിക്കണം. ഒരു തെലുങ്ക് സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന സമയമാണ്. എന്റെ മേക്കപ്പ് റൂമിലേക്ക് കടന്നു വന്ന അയാൾ എനിക്കൊരു സൂചന തന്നു. ഞാൻ എന്റെ ചെരിപ്പൂരി കാണിച്ചിട്ടാണ് പ്രതികരിച്ചത്. ഇവിടെ വെച്ച് തല്ലുകൊള്ളുന്നു അതോ യൂണിറ്റിലെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തല്ലണോ എന്നും ചോദിച്ചു. അങ്ങനെയാണ് അയാളെ നിലയ്ക്ക് നിർത്തിയതെന്ന് ഖുഷ്ബു വ്യക്തമാക്കി. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും മുന്നോട്ട് വരണമെന്നും ദുരനുഭവം ഉണ്ടായവരെ പിന്തുണയ്ക്കണമെന്നും നടി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.